വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു കിടിലൻ റെസിപ്പിയാണിത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിന് പോലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് നോക്കാം. ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പമുള്ള, നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങായിരുന്നു. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഇടത്തരം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കറിക്ക് നല്ലത്. അപ്പം ഞാനിത് നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം കറി വേണോ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്തത്. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട, പിന്നെ നമുക്ക് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പം നമുക്ക് കുക്കർ അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിലിനാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രഷർ കുക്കറിൻ്റെയും പ്രഷറിനനുസരിച്ച് നിങ്ങൾ വെക്കുന്ന വിസിലിൻ്റെ വ്യത്യാസം ഉണ്ടാകും. നന്നായിട്ട് നമുക്കിതൊന്ന് വെന്ത് കിട്ടണം. പൊട്ടറ്റോ കറിയിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിലേക്ക് ചേർക്കാം. പക്ഷേ ഈ ഒരു കറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാനിതിലേക്ക് മീഡിയം വലിപ്പമുള്ള 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് നെടുകെ പിളർന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കറിയിലേക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പെരുംജീരകത്തിൻ്റെ പൊടിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ചതച്ച് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയുണ്ടെങ്കിൽ മസാല ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു കറിയിൽ സവാള നന്നായിട്ട് വഴന്ന് വരണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആകണ്ട, ഈ ഒരു പാകത്തിന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ മസാല പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ നോൺ വെജ് കറികളൊക്കെ തയ്യാറാക്കുന്ന അതേ മസാലകളാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ ഒരു മീറ്റ് മസാലയും ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ മസാലകൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ നോൺ വെജിൽ ചേർക്കുന്ന അത്രയും ചേർക്കരുത്. ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി. ഞാൻ സാധാരണ ഇതിലേക്ക് മീറ്റ് മസാലയാണ് ചേർക്കാറ്. അപ്പോൾ 2 ടീസ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്ന മസാല. ഇനി ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ച ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴന്നു വന്നു. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു അല്പം വെള്ളം ചേർക്കുന്നുണ്ട്, ചെറു ചൂടുവെള്ളമാണ്. ഇതുപോലെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചെറു തീയിലിട്ടിട്ട് 5 മിനിറ്റോളം തക്കാളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പൊ ദാ നമ്മുടെ വെള്ളം ചേർത്തതൊക്കെ നന്നായിട്ട് വറ്റി, തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തക്കാളി പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പൊ നമ്മുടെ ഗ്രേവി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് രണ്ട് വിസിലിനാണ് വേവിച്ചത്. അപ്പൊ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ്. ഒരല്പം ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം നന്നായിട്ട് കുക്ക് ചെയ്യാൻ. ഓൾറെഡി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തതാണ് എങ്കിലും നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 മുതൽ 10 മിനിറ്റ് സമയം വരെ നന്നായിട്ട് ഇത് തിളപ്പിക്കണം. ഇപ്പൊ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇപ്പോൾ ദാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റോളം ഏകദേശം ഈ കറി ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളക്കുകയും ചെയ്യും. ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാകും. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കറി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഗ്രേവി തിക്കായിട്ട് വരും. അപ്പോൾ അതിന് കണക്കാക്കി വേണം നിങ്ങൾ അതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ അതുപോലെ നമുക്ക് എന്തെങ്കിലും മസാലകളോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് മെയിനായിട്ട് എരിവിന് ആവശ്യമായിട്ട് ഇനി നിങ്ങൾക്ക് ചേർക്കാവുന്നത് കുരുമുളകാണ്. അപ്പം ഞാനിത് കുരുമുളക് ചേർക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പൈസിയാണ്. അപ്പം അതുകൊണ്ട് ഇനി ഞാനിതിലേക്ക് കുരുമുളക് ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഒരുപാട് ദിവസങ്ങളായിട്ട് എനിക്ക് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ ഡിഷസ് അപ്ലോഡ് ചെയ്യാമോ എന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവരുടെ വീടുകളിലും എപ്പോഴും കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഷസ് പ്രിപ്പയർ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ കമൻസ് വരുന്നതിനനുസരിച്ച് എനിക്ക് ആ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വരുന്നതാണ് ഡയബറ്റിക് പേഷ്യൻസിന് പറ്റുന്ന മീൽസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാമോ എന്ന്. തീർച്ചയായിട്ടും ഞാനതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ വീഡിയോസ് ഇനി കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിലോളെന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.